രൂപദാസും കെ ബി ശ്രീധരനും ഉണ്ട് ദക്ഷിണേന്ത്യൻ കോൺഗ്രസിലെ തന്നെ രാഷ്ട്രീയ ചാണക്യനാണ് സിദ്ധരാമയ്യ സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി ആവാൻ പോവുകയാണ് അതിന്റെ തീരുമാനം ഡൽഹിയിൽ നടന്ന തിരക്കിട്ട ചർച്ചകളിൽ ആയിരിക്കുന്നു സിദ്ധരാമയ്യയ്ക്ക് ശേഷം ഡി കെ ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും താഴെത്തട്ടിൽ ഉൾപ്പെടെ ജനങ്ങളെ കൂട്ടാൻ ശേഷിയുള്ള മാസ് ലീഡറാണ് സിദ്ധരാമയ്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ തുടങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറിയ സിദ്ധരാമയ്യയുടെ ജീവിതം അത് ഒരു പോരാട്ടത്തിന്റേത് കൂടിയാണ് പാവങ്ങളുടെ പടത്തലവനെന്നുകൂടി സിദ്ധരാമയ്യ കർണാടകത്തിൽ അറിയപ്പെടുന്നു നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഇന്ദിരാ കാന്റീൻ ഉൾപ്പെടെയുള്ളവ നടത്തി താഴേക്കിടയിലുള്ള ജനങ്ങൾക്കിടയിൽ വരെ വളരെ സ്വീകാര്യനാണ് ഈ കൻ ജൻപത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ഡി കെ ശിവകുമാർ അവിടേക്ക് എത്തിയിരിക്കുന്നു ബംഗളൂരിലാണെങ്കിൽ സിദ്ധരാമയ്യയുടെ വസതിക്ക് മുന്നിൽ സിദ്ധരാമയ്യ അനുകൂലികളും കോൺഗ്രസ് പ്രവർത്തകരും ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് കെ ബി ശ്രീധരനിലേക്ക് പോകുന്നതിന് മുൻപ് അനുദാസിലേക്ക് ഒരിക്കൽ കൂടി അനുബ് ഇപ്പോൾ ആദ്യ ടീമിൽ സിദ്ധരാമയ്യ വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഡി കെ ശിവകുമാർ മുന്നോട്ട് വെച്ച പല ഉപാധികളും ഹൈക്കമാൻഡിന് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ലേ പ്രത്യേകിച്ചും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് മന്ത്രി പദവി പ്രധാനപ്പെട്ട വകുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായ ശേഷമായിരിക്കില്ലേ ഈ സമവായ ഫോർമുലയുമായി ബന്ധപ്പെട്ട് ഡി കെ ശിവകുമാർ കൈ ചേർത്ത് പിടിച്ചത് അതെ അഞ്ജിത ശിവകുമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ശിവകുമാറിന്റെ പക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രി സ്ഥാനം നൽകുന്നുണ്ട് ആ മന്ത്രിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകും അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആണെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ മുന്നോട്ട് വെച്ച് അത് ഭരിക്കാനുള്ള ഒരു ചുക്കാൻ അത് ഡി കെ ശിവകുമാറിനായിരിക്കും ആദ്യ രണ്ട് വർഷവും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ആദ്യ രണ്ട് വർഷവും കെ പി സി സി അധ്യക്ഷനായി കർണാടക പി സി സിയുടെ അധ്യക്ഷനായി ഡി കെ ശിവകുമാർ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നാളെ വൈകിട്ട് 3:30 ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ ബംഗളൂരുവിലെ ഏതാണ്ട് 25,000 ആളുകൾക്ക് ഗാലറിയിൽ മാത്രം ഇരിക്കാൻ കഴിയുന്ന ഗ്രൗണ്ടിൽ ഒരുപക്ഷെ 25,000 പേർക്ക് നിന്നോ ഇരുന്നോ ഒക്കെ കസേരയൊക്കെ ഇട്ട് കാണാൻ കഴിയുന്ന ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ നടത്താനുള്ള ആലോചനയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഹൈക്കമാൻഡ് പ്രതിനിധികളും കൂടി ഇപ്പോൾ നടത്തുന്നത് അതായത് നാളെ വൈകിട്ടോടുകൂടി കർണാടകയിൽ പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും എന്ന് ഈ നിമിഷം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ടേ ഉണ്ടാകൂ എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്തായാലും നാളെ വൈകിട്ട് 3:30 സത്യപ്രതിജ്ഞ നടക്കുകയാണ് എങ്കിൽ അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക സിദ്ധരാമയ്യയാണ് ആ പരിപാടിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരാശങ്കയുമില്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തോടെ ഡി കെ ശിവകുമാർ ഉണ്ടാകും ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന ചർച്ചകളിൽ ഡി കെ ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ വിജയം ഹൈക്കമാൻഡിന് മാത്രവുമല്ല സിദ്ധരാമയ്യ എന്ന നേതാവ് 1983 സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചോരത്തിളപ്പിലൂടെ രാജ്യത്താകമാനം വളർന്നു വന്ന വലിയ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന്റെ ഭാഗമായി കർണാടകയിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയ നേതാവ് അതിനുശേഷം 10 ആണ്ടുകൾ കൂടെ നിന്നു ജനതാദളിന്റെ എന്നാൽ ദേവഗൌഡയുമായി തെറ്റിപ്പിരിഞ്ഞ് 2005 സ്വന്തം പാർട്ടി രൂപീകരിച്ച് പുറത്തേക്ക് പോയി പിന്നീട് കോൺഗ്രസിനെ പിന്തുണ കൊടുത്തു അത് കഴിഞ്ഞ് 2005 തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പിന്നീട് മത്സരിച്ച് വിജയിച്ചു വരുണയിലും ബദാമിയിലും ചാമുണ്ടേശ്വരിയുമെല്ലാം മത്സരിച്ച് വിജയിച്ച് മുന്നോട്ട് പോയ നേതാവ് ഉപമുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായി വീണ്ടും ഉപമുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായി ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു.